ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കുട്ടികളിൽ വായനാശീലം വളർത്തിയെടുക്കാൻ പാരൻസ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ്. ഒരു മൊബൈൽ ഫോണും ഒരു പുസ്തകവും നീട്ടിയിട്ട് നമ്മുടെ മക്കളോട് ഇഷ്ടമുള്ളത് എടുക്കാൻ പറഞ്ഞാൽ ഇന്ന് നമ്മുടെ മക്കൾ ഏതെടുക്കുക? ഉറപ്പായിട്ടും മൊബൈൽ ഫോണല്ലേ. 24 മണിക്കൂറും രക്ഷിതാക്കളുടെ കൂടെ അവരുടെ ഒരു അവയവം പോലെ എന്തുണ്ടാവും? മൊബൈൽ ഫോൺ ഉണ്ടാവും. ഇത് കണ്ടിട്ടാണ് നമ്മുടെ കുഞ്ഞു കുട്ടികൾ വളരുന്നത്. അങ്ങനെയാണ് അവർക്ക് മൊബൈൽ ഫോണിനോട് ഇത്രയധികം അട്രാക്ഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ അവർക്കും എന്താക്കണം, ഇത് ഇവർ ചെയ്യുന്നത് പോലെ, നമ്മൾ രക്ഷിതാക്കൾ ചെയ്യുന്നത് പോലെ അതിൽ വീഡിയോ കാണണം. പിന്നെ അങ്ങനെ അങ്ങനെ പഠിച്ച് അതിൻ്റെ കുറേ ടെക്നിക്സൊക്കെ ഇവർ പഠിക്കും. അങ്ങനെ അവർക്ക് സ്വന്തമായിട്ട് ഡൗൺലോഡ് ചെയ്യണം ഗെയിംസ്, ഗെയിം കളിക്കണം. അങ്ങനെയാണ് ഇവർ ഓരോന്ന് പഠിച്ചു വരുന്നത് മൊബൈൽ ഫോണിൽ. അപ്പോൾ നമ്മൾ എന്താക്കണം, കുട്ടികൾക്ക് ചെറുപ്പം മുതലേ വായനാശീലം വളർത്തിയെടുക്കുകയാണ് വേണ്ടത്. അതിനുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ പറയുന്നത്. ഒരു 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ചെറുപ്പം മുതലേ അതിന് ഇന്ന സമയം എന്നൊന്നില്ല, ഇന്ന പ്രായം എന്നുമില്ല. ഏത് ചെറിയ പ്രായം മുതലേ നമ്മൾ എന്താക്കണം, ഒരു ബുക്ക് എടുത്തിട്ട് കുട്ടികൾക്ക് ഇങ്ങനെ വായിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കണം. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് എന്താക്കും, ഭാവിയിൽ വായിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ടിപ്പ് എന്താന്ന് വെച്ചാൽ, നല്ല കളറുള്ള കുറേ ചിത്രങ്ങളുള്ള ബുക്കാണ് നമ്മൾ കുട്ടികൾക്ക് വായിക്കാൻ വേണ്ടി സെലക്ട് ചെയ്യേണ്ടത്. ഈ ഫസ്റ്റ് കുട്ടികൾ വായന തുടങ്ങുന്നത് ചിത്രങ്ങളൊക്കെ നോക്കി നോക്കി മനസ്സിലാക്കിയാണ്. അവർക്കത് കാണുമ്പോഴൊരു കൗതുകമാണ് പുസ്തകത്തിനോടുള്ള ഇഷ്ടം കൂട്ടുന്നത്. രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ചിത്രങ്ങളിൽ കൈവച്ച് കൈവച്ച് ഇങ്ങനെ വായിച്ചു കൊടുക്കണം. നമുക്കുണ്ടാവുന്ന ഒരു സ്പെഷ്യൽ ഒരു നമ്മളും കുട്ടികളും മാത്രമേ ഉള്ളപ്പോൾ ഉണ്ടാവുന്ന ലാംഗ്വേജസൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഡോഗിനെയാണെങ്കിൽ അതാ ബോബോ ഇങ്ങനെ ഇങ്ങനെ വന്ന്, ഒരു പൂച്ചനെയാണെങ്കിൽ മ്യാവും മ്യാവും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ എന്താക്കും, കുട്ടികൾക്ക് എന്താ, ഇതൊക്കെ നമ്മളെ ഓരോ ക്യാരക്ടേഴ്സ് ആണ് എന്നുള്ള ഒരു ചിന്ത വരികയും അവർ ബുക്കിനോട് കൂടുതൽ അറ്റാച്ച്ഡ് ആവുകയും ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, കുറേ കുട്ടികൾ വായിച്ചു കഴിഞ്ഞ പാട് അല്ലെങ്കിൽ പെയിൻ്റ് അടിച്ചു കഴിഞ്ഞ പാട് പുസ്തകം ഒറ്റ കീറലാണ്. അങ്ങനെ ഒരു പുസ്തകം ഒരാഴ്ചത്തേക്ക് തികച്ചുണ്ടാവില്ല. പുസ്തകം കീറുന്നത് തടയണം. എന്നിട്ട് അത് പതുക്കെ ഇങ്ങനെ മാറ്റിയെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. എന്നിട്ട് അത് നമ്മളെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് കാണിച്ചു കൊടുക്കണം. പിന്നുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ കഥ പറയുമ്പം കുട്ടികളെ നമ്മുടെ മടിയിലിരുത്തിയിട്ട് അവരുടെ കയ്യിൽ പുസ്തകം കൊടുത്തിട്ട് വേണം ഇങ്ങനെ കഥ പറഞ്ഞു കൊടുക്കാൻ. ഇപ്പോൾ കിടക്കുമ്പോൾ കഥ, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ കഥ പറയുകയാണെങ്കിലും കുട്ടികളുടെ കയ്യിൽ ബുക്ക് കൊടുത്തിട്ട് അതിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് എന്താകും, കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റ് ആവും. പിന്നെ ലാസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾക്ക് പുസ്തകം അടുക്കി വെക്കാൻ നമ്മൾ കാണിച്ചു കൊടുക്കണം. ഇപ്പോൾ 10 വയസ്സ് കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ, വീട്ടിൽ കുറേ കുട്ടികളുണ്ടെങ്കിൽ ഒക്കെ എന്താക്കുക, അവരെയും കൂട്ടി രസകരമായിട്ട് എന്താക്കുക, നമുക്കൊരു ഷെൽഫൊക്കെ തുടങ്ങി വെക്കുക. ഷെൽഫൊക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കുള്ള ലൈബ്രറിയാണെന്ന് പറഞ്ഞിട്ട് അവർക്കുള്ള സ്പെഷ്യൽ ഡിക്ഷണറീസ് പിന്നെ അതുപോലെ തന്നെ വിജ്ഞാനപരമായിട്ടുള്ള പുസ്തകങ്ങൾ, നോവൽസ്, ചെറുകഥ, കവിത, ഇതൊക്കെ കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു ലൈബ്രറി അവർക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊടുക്കുക. ഇതെന്താവും, അവർക്ക് കൂടുതൽ വായിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കും. കാരണം നമുക്ക് സ്വന്തമായിട്ട് ഒരു ലൈബ്രറി ഉണ്ട്, അപ്പോൾ നമുക്ക് വായിക്കാൻ എന്നുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കും. ഇനിയിപ്പോൾ വീട്ടിൽ ലൈബ്രറി ഉണ്ടാക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ, നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ ചെറിയ ചെറിയ ലൈബ്രറികൾ, അപ്പോൾ നമ്മൾ പുസ്തകം എടുക്കാൻ പോകുമ്പോൾ കുട്ടികളെയും കൂട്ടുക, എന്നിട്ട് കാണിച്ചു കൊടുക്കുക. കുറേ പുസ്തകങ്ങളുടെ ലോകം അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. അതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ എന്താക്കും, അവർക്ക് ഈ പുസ്തകങ്ങളൊക്കെ എവിടുന്നാണ് വരുന്നത് എന്നുള്ളൊരു അറിവൊക്കെ അങ്ങനെ അങ്ങനെ അവർക്ക് കിട്ടും. നമ്മൾ കാണിച്ചു കൊടുക്കണം എല്ലാ കാര്യങ്ങളും. അങ്ങനെയാണ് കുട്ടികൾ പുതിയതായിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചു കൊണ്ടുവരിക എന്നാണ് പറയുന്നത്. വായന എന്ന് പറയുമ്പം അത് കുട്ടികളുടെ ഇമാജിനേഷൻസിനെ വളർത്തുകയാണ് ചെയ്യുന്നത്. ഒരു കഥ വായിക്കുമ്പം കുട്ടികൾ മനസ്സിലിങ്ങനെ കാണും ബോബോ നടക്കുന്നതും മ്യാവ് ഉറക്ക കരയുന്നതും മ്യാവ് പതുങ്ങി പതുങ്ങി വന്നിട്ട് മീമി തിന്നുന്നതൊക്കെ കുട്ടികൾ മനസ്സിലിങ്ങനെ ഇമാജിൻ ചെയ്യുമ്പം അവർക്കെന്താവും, അവരുടെ ഒരു ചിന്താശേഷി വളരും, അവർക്ക് ഇമാജിനേഷൻസ് വളരും, അങ്ങനെ സ്വപ്നങ്ങൾ ഉണ്ടാവും കൂടുതൽ. അത് അങ്ങനെയാണ് കുട്ടികളുടെ മാനസികമായിട്ടുള്ള വളർച്ചകളെ നമ്മളെന്താക്കുക, കൂട്ടിക്കൊണ്ടുവരിക എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് കരുതുന്നു. പിന്നെ വേറെ കുറേ ടിപ്സ് ഉണ്ട്. ഇനി അടുത്ത വീഡിയോയിൽ കുട്ടികൾ വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങളെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ബൈ, അസ്സലാമു അലൈക്കും.